പാർട്ടി പുനഃസംഘടനാ പട്ടിക കൈമാറാതെ ഡി സി സികൾ എന്ന ഒരു പ്രശ്നമുണ്ട്. നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി നേതാക്കൾ രംഗത്ത് വന്നു. കെ സുധാകരൻ സമ്പൂർണ്ണ പരാജയമാണെന്ന് കെ പി സി സി യോഗത്തിൽ കൊടുക്കുന്നിൽ സുരേഷ് എം പി തുറന്നടിച്ചു. എം കെ രാഘവൻ്റെ പരസ്യപ്രതികരണം അനുചിതമായി എന്ന് കെ സുധാകരൻ പറയുകയുണ്ടായി. അങ്ങനെ ഒട്ടേറെ സംഭവങ്ങളാണ് ആ യോഗത്തിൽ സംഭവിച്ചത്. ആ റിപ്പോർട്ടൊന്ന് കാണാം. ബ്ലോക്ക് ഡി സി സി തല പുനഃസംഘടനാ പ്രതിസന്ധിയിൽ. പലതവണ പട്ടിക കൈമാറാൻ തീയതി നൽകിയിട്ടും ഡി സി സികൾ ലിസ്റ്റ് കൈമാറിയിട്ടില്ല. പട്ടിക കൈമാറിയത് 3 ഡി സി സികൾ മാത്രം. ഏതാനും ജില്ലകളിൽ നിന്നുള്ള ഡി സി സി ഭാരവാഹികളുടെ ലിസ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. 3-4 ജില്ലകളിൽ നിന്ന് ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ജില്ലകളിൽ ലിസ്റ്റ് വരുന്ന ഒരാഴ്ചക്കുള്ളിൽ സമർപ്പിക്കാമെന്ന് ഇന്നത്തെ ഈ മീറ്റിംഗിൽ ബന്ധപ്പെട്ട നേതൃത്വം വാക്ക് തന്നിട്ടുണ്ട്. അത് കിട്ടിയാൽ പുനഃസംഘടന അടിയന്തരമായി ഞങ്ങൾ പൂർത്തിയാക്കും. ഒരു തീയതി ഇല്ല, കിട്ടിയാൽ പെട്ടെന്ന് തീർക്കല. കിട്ടും ഞങ്ങൾക്ക് പൂർണ്ണ പ്രതീക്ഷ. കിട്ടാതിരിക്കാൻ എന്താ വളരിക്കാ പട്ടണം? അത് കോൺഗ്രസ് അല്ലേ പറഞ്ഞു? ഞങ്ങൾക്കൊരു ദിവസമൊക്കെ നീണ്ടുപോകും. ഞങ്ങളുടെ കാര്യം ഇത്തിരി ദിവസമൊക്കെ നീണ്ടുപോകും, അത് സ്വാഭാവികം. ഭാരവാഹി യോഗത്തിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായി. കെ സുധാകരൻ സമ്പൂർണ്ണ പരാജയമെന്ന് കൊടുക്കുന്നിൽ സുരേഷ് ആഞ്ഞടിച്ചു. സംഘടന നിർജ്ജീവമാണ്, പാർട്ടിയിൽ കൂടിയാലോചന നടക്കുന്നില്ലെന്നും വിമർശനമുണ്ടായി. അതിനെക്കുറിച്ചൊക്കെ വിശദമായ ചർച്ച ചെയ്ത് നടന്നു. എല്ലാ ആളുകളും കൺവിൻസ്ഡാണ്. കെ പി സി സി നേതൃത്വം പറഞ്ഞ ഒരു വസ്തുതയും ഇവിടെ വിമർശിക്കപ്പെട്ടിട്ടില്ല. അതെല്ലാം ആത്യന്തികമായി അംഗീകരിച്ചുകൊണ്ട് സംതൃപ്തരായിട്ടാണ് കൊടുക്കുന്നിൽ സുരേഷ് അടക്കം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അതേസമയം എം കെ രാഘവന്റെ പരസ്യപ്രതികരണം അനുചിതമെന്ന് കെ സുധാകരൻ പറഞ്ഞു. അദ്ദേഹം അത് പറയേണ്ടുന്നത് അനുചിതമായ ഒരു സന്ദർഭത്തിലും സ്ഥലത്തുമായി പോയി പറഞ്ഞത്. അദ്ദേഹം എ ഐ സി സിയുടെ അംഗമാണ്. അദ്ദേഹത്തിന് ഇതേക്കുറിച്ചൊക്കെയുള്ള പരാതി പറയാനുള്ള സന്ദർഭം വേദി അവിടെ പ്ലീനറി സെഷനിലുണ്ടായിരുന്നു. പ്ലീനറി സെഷനിലുണ്ടായിരുന്നു, അവിടെ പറയാം. പാർട്ടിക്കകത്ത് പറയേണ്ടുന്നതാണ്. അദ്ദേഹം പുറത്തു പറഞ്ഞത് അനുചിതമാണ്. കെ പി സി സി അത്രയും പറയുന്നുണ്ട് അതിനെക്കുറിച്ച്. രാഘവനെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ അഭിപ്രായം. ഈ നിലപാട് കെ പി സി സി യോഗത്തിലും നേതാക്കൾ ഉന്നയിച്ചു. അതേസമയം എ ഐ സി സി തള്ളിക്കളഞ്ഞ 60-അംഗ പട്ടിക സംബന്ധിച്ചും യോഗത്തിൽ വിമർശനമുയർന്നു. പട്ടിക ഏകപക്ഷീയമെന്നാണ് വിമർശനമുണ്ടായത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.